ഇപ്പോൾ ആലപ്പുഴയിൽ കുടുംബശ്രീയുടെ സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി സംസാരിക്കുകയാണ്. തലസം കാലയളവാണെങ്കിൽ സാധാരണ നിരക്ക് ഒരു യൗവനത്തിൻ്റെ കാലമാണ് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. അത്തരത്തിൽ ഊർജസ്വതയിലേക്ക് ഈ 19 വർഷത്തിനുള്ളിൽ കുടുംബശ്രീ എത്തിയിരിക്കുന്നു എന്നത് കുടുംബശ്രീയുടെ പ്രവർത്തനം പരിശോധിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. കേരളത്തിലെ സാമൂഹ്യ സാംസ്കാരിക സാമ്പത്തിക രംഗത്ത് കഴിഞ്ഞ 19 വർഷക്കാലം നല്ല രീതിയിൽ തന്നെ ഇടപെടാനും പ്രവർത്തിക്കാനും കുടുംബശ്രീക്ക് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ സമയവും ഒരേപോലെ ആയിരുന്നുവെന്നൊന്നും അതിന് അർത്ഥമില്ല. ചില ഘട്ടങ്ങളിൽ കുടുംബശ്രീക്കെതിരെയുള്ള ശക്തമായ നീക്കങ്ങളും കേരളത്തിൽ ഉയർന്നു വന്നത് നിങ്ങളുടെ അനുഭവത്തിലുള്ളതാണ്. അത്തരം നീക്കങ്ങൾ വിജയിക്കാതിരുന്നതും കുടുംബശ്രീയുടെ കരുത്തുകൊണ്ട് തന്നെയാണ് എന്നതും വസ്തുതയാണ്. ഇപ്പോൾ കുടുംബശ്രീ ഒരു പ്രസ്ഥാനമെന്ന നിലക്ക് അഭിമാനിക്കാവുന്ന വഴികളിലൂടെയാണ് ഇതേവരെ കടന്നു വന്നിട്ടുള്ളത്. അത്തരത്തിലുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായി തന്നെയാണ് ഇന്ന് കാണുന്ന രീതിയിൽ വിജയപഥത്തിലെത്താൻ കുടുംബശ്രീക്ക് കഴിഞ്ഞു. ഇത്തരം കാര്യങ്ങളൊക്കെ ഈ സമ്മേളന കാലയളവിൽ നിങ്ങൾ വിലയിരുത്തും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കുടുംബശ്രീ എന്നത് കേവലമായ ഒരു ആൾക്കൂട്ടമായല്ല പ്രവർത്തിക്കുന്നത്. വ്യക്തമായൊരു സംഘടനാ രൂപം കുടുംബശ്രീക്ക് ഇപ്പോൾ നിലവിലുണ്ട്. അതിൻ്റെ ഭാഗമായി ഓരോ സ്ത്രീയുടെയും അഭിമാനവും ചമ്പോട്ടവുമായി മാറാൻ കുടുംബശ്രീക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് വസ്തുത. സ്വന്തം കാലിൽ നടക്കാൻ കുടുംബത്തിലും സമൂഹത്തിലും അർഹമായ രീതിയിലുള്ള പദവി നേടുന്നുണ്ട്. ഈ പ്രസ്ഥാനം പൊതുവിൽ സ്ത്രീകളെ സഹായിക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ 43 ലക്ഷം സ്ത്രീകളെ ശാക്തീകരിക്കാൻ കുടുംബശ്രീ പ്രവർത്തനത്തിലൂടെ കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കുടുംബശ്രീയുടെ വിജയഗാഥകൾ കൊത്തിവെച്ച രൂപത്തിലുള്ള ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ പറഞ്ഞു, ആലപ്പുഴയിൽ 1992 ഇതിന് തുടക്കം കുറിച്ചതിനെ കുറിച്ച് ലക്ഷക്കണക്കിന്
സാധാരണക്കാരായ സ്ത്രീകൾക്ക് തൊഴിലും വരുമാനവും ഉറപ്പുവരുത്താൻ ഇതിലൂടെ കഴിയുകയും അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ കുടുംബശ്രീയുടെ പ്രവർത്തനത്തിലൂടെ സാധിച്ചു എന്നതുമാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടം. ഈ കഴിഞ്ഞ ഒരു വർഷക്കാലം കുടുംബശ്രീയുടെ ഇതേവരെയുള്ള പ്രവർത്തന കാര്യങ്ങൾ പരിശോധിച്ചാൽ ഒട്ടേറെ നേട്ടങ്ങൾ നേടാൻ കഴിഞ്ഞ ഒരു വർഷമാണ് എന്നതാണ് വസ്തുത. ഞാനതാകെ ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അധ്യക്ഷൻ ബഹുമാനായ തദ്ദേശ സംഘടന വകുപ്പ് മന്ത്രി തന്നെ അദ്ദേഹമാണ് ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്നത്. ആ കാര്യങ്ങൾ ഇവിടെ വിസ്തരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ആവർത്തനത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇവിടെ നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മളിൽ അർപ്പിതമായ ഉത്തരവാദിത്തങ്ങൾ ശരിയായ രീതിയിൽ നിറവേറ്റി പോകാനുള്ള ചുമതല ഭാരിച്ച തോതിൽ തങ്ങളുടെ പടലിക്ക് വന്ന് വീഴുകയാണ് എന്നത് എല്ലാവരും തിരിച്ചറിയേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത്. കുടുംബശ്രീയെ ഒട്ടേറെ കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ചെയ്യേണ്ടതായ കാര്യങ്ങൾ ഇപ്പോൾ ഏൽപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഏൽപ്പിക്കുന്നത് കുടുംബശ്രീക്ക് ഇതിനകം ആർജിക്കാൻ കഴിഞ്ഞ വിശ്വാസ്യത കാരണമാണ്. ആ വിശ്വാസ്യത അതേ രീതിയിൽ നിലനിർത്തി പോകാൻ നല്ലതുപോലെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒരു ചുമതല ഏൽപ്പിക്കപ്പെട്ടാൽ ആ ചുമതലയുടെ ഭാഗമായി ചെയ്യുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള വഴിതെറ്റിപ്പോകൽ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം കരുതൽ വേണം. ആ കരുതലുണ്ടെങ്കിലേ ഇക്കാലത്തെ നമ്മുടെ സമൂഹത്തിൽ ശരിയായ രീതിയിൽ കാര്യങ്ങൾ നിർവഹിക്കാനാവും. ഭാരിച്ച ഉത്തരവാദിത്വങ്ങൾ വിശ്വാസ്യത പേരിലേൽപ്പിക്കുകയാണ്. ഇപ്പം നമ്മുടെ സംസ്ഥാനത്ത് നടപ്പാക്കാൻ പോകുന്നൊരു പദ്ധതി എല്ലാവരും നമ്മുടെ സംസ്ഥാനത്തിന് പുറത്തുള്ളവരടക്കം വളരെ ആകാംക്ഷയോടെ നോക്കിക്കാണുന്ന ഒരു പദ്ധതിയാണ്. അതാണ് ലൈഫ് എന്ന പേരിൽ അറിയപ്പെടുന്ന സമ്പൂർണ്ണ ഭവന നിർമ്മാണ പദ്ധതി. ആ സമ്പൂർണ്ണ ഭവന നിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി വീടുകൾ നൽകേണ്ടത് ആർക്കൊക്കെ എന്നതിനെക്കുറിച്ച് നേരത്തെ തന്നെ ഒരു കരട് രൂപം സർക്കാരിൻ്റെയും വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും കയ്യിലുണ്ട്. അത്
ഒരു പദ്ധതിയുടെ ഭാഗമായി പൂർണ്ണതയിലെത്തിക്കണമെങ്കിൽ കൃത്യമായ ഒരു കണക്കെടുപ്പ് വേണം. ആ കണക്കെടുക്കാൻ നമ്മുടെ കേരളത്തിൽ ഏറ്റവും വിശ്വാസ്യമായ സംവിധാനം കുടുംബശ്രീയാണെന്ന് സ്വാഭാവികമായി കാണുന്നു. കുടുംബശ്രീ തന്നെ ആ കണക്കെടുക്കുന്നു. അത്തരമൊരു അതൊരു സെൻസസ് പ്രവർത്തനമാണ്. ആ രീതിയിലുള്ള പ്രവർത്തനം നടത്തുമ്പോൾ അർഹതയില്ലാത്തവരെ ഈ എടുക്കുന്ന കണക്കിൻ്റെ ഭാഗമായി ഉൾപ്പെട്ടു പോയാൽ അവിടെ വിശ്വാസ്യതക്ക് കോട്ടം തട്ടും. നല്ല കരുതലോടെ തന്നെ കണക്കെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് പൊതുവെ മനസ്സിലാക്കുന്നത്. എന്നാൽ ജാഗ്രത കുറവോ അലംഭാവമോ ഉണ്ടായിപ്പോയാൽ അങ്ങനെയുള്ള സ്ഥലത്ത് കണക്ക് തെറ്റിപ്പോകാനിടയുണ്ട്. അപ്പോൾ എത്രമാത്രം ചുമതലാബോധത്തോടെ തങ്ങളുടെ പങ്ക് നിറവേറ്റണം എന്നാണ് ഇതെല്ലാം കാണിക്കുന്നത്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ എല്ലാ സ്ഥലങ്ങളും കൃഷിയോഗ്യമാക്കണം. തരിശു കിടക്കുന്ന ഒരു സ്ഥലവും പാടില്ല. അവിടെയൊക്കെ കൃഷി ചെയ്യാനാവണം. ആ കാര്യങ്ങളിൽ കുറേ പ്രദേശങ്ങളിൽ ഫലപ്രദമായി തന്നെ കുടുംബശ്രീ ഇടപെടുന്നുണ്ട്. പക്ഷേ നമ്മുടെ സംസ്ഥാനത്തെ തരിശിടുന്ന സ്ഥലങ്ങളെല്ലാം കൃഷിയോഗ്യമായി കഴിഞ്ഞോ? ഇപ്പോഴും എല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത് നല്ല വൃത്തിബോധത്തോടെയാണ്. രാവിലെ കുളിച്ചിട്ടുണ്ട്. ഇനിയിപ്പം ലേശം വേർപ്പൊക്കെ ആയാൽ വൈകുന്നേരം വീണ്ടും കുളിക്കും. ഇതൊക്കെയാണ് നമ്മുടെ മലയാളിയുടെ സാധാരണ സ്വഭാവം. ഇപ്പോൾ വ്യക്തി ശുദ്ധിയിൽ വലിയ താല്പര്യം കാണിക്കുന്നവരാണ് നമ്മൾ. എന്തുകൊണ്ടാണ് ഹരിത കേരള മിഷൻ പ്രഖ്യാപിക്കേണ്ടി വന്നത്? ഈ വ്യക്തിശുദ്ധിയിൽ കുറച്ച് അമിതമായ താല്പര്യം തന്നെ കാണിക്കുന്ന മലയാളി ജീവിക്കുന്ന സ്ഥലമെടുത്താൽ, ആ ചുറ്റുപാടെടുത്താൽ പലയിടങ്ങളും വൃത്തിഹീനമാണ്. വീടല്ല വൃത്തിഹീനം, വീടും പരിസരവും വൃത്തിയായി വെക്കാൻ പലരും ശ്രദ്ധിക്കും. എന്നാൽ സമൂഹത്തെ ആകെ ദുർഗന്ധപൂരിതമാക്കുമാറുള്ള മാലിന്യങ്ങൾ കൊണ്ട് നിറയുകയാണ് പൊതുസ്ഥലം. എവിടെ ഒരു ചെറിയ പൊതുസ്ഥലമുണ്ടോ അവിടെ മാലിന്യം കൊണ്ടുപോയിടുക. ഇതൊഴിവാക്കൽ നാടിൻ്റെ ആരോഗ്യത്തിന് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. അതുകൊണ്ടാണ് നാടിൻ്റെ ശുചിത്വം പാലിച്ചു പോകുന്നതിന് ഹരിത കേരള മിഷൻ ഏറ്റവും പ്രാമുഖ്യം കൊടുത്തത്.
ശുചിത്വം പാലിക്കാനുള്ള പ്രാഥമികമായ ഉത്തരവാദിത്വം തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്കുള്ളതാണ്. പിന്നീടാണ് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ കയ്യിലേക്ക് വന്നു ചേരുന്നത്. ആ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ കയ്യിൽ വന്നപ്പോൾ ഇക്കാര്യത്തിൽ വലിയ തോതിലുള്ള കുറവുണ്ടായി എന്നതാണ് വസ്തുത. നമ്മുടെ ഓരോ പ്രദേശത്തുമുള്ള തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ തങ്ങൾ നിർവഹിക്കേണ്ട ധർമ്മം ശരിയായി നിർവഹിച്ചു എങ്കിൽ അതിന് ഇറങ്ങി പുറപ്പെട്ടുവെങ്കിൽ അവിടെ നല്ലതുപോലെ വൃത്തിയുണ്ടാവും, ശുചിത്വമുണ്ടാവും. ഇങ്ങനെയുള്ള ചില പ്രദേശങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ഇടപെടലിലൂടെ നേടിയെടുക്കാൻ കഴിഞ്ഞതാണ്. ഇവിടെ കുറവുകൾ ധാരാളമുണ്ടായി. ആ കുറവുകൾ കണ്ടെത്തുന്നു. അത് പരിഹരിക്കാനുള്ള ഉദ്ദേശത്തോടെ ഇത്തരമൊരു മിഷൻ രൂപം കൊടുക്കുന്നു. മിഷന്റെ ഭാഗമായുള്ള വിശദീകരണങ്ങൾക്കോ മറ്റ് നടപടികൾക്കോ ഒരു കുറവുമില്ല. പക്ഷേ മാലിന്യം എത്രത്തോളം കുറഞ്ഞു, ഇപ്പോ മഴ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ, മഴക്കാലം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ നാട്ടിലെ വിവിധ തരം പനി വന്നു. പനി വ്യാപിച്ച സ്ഥലങ്ങളെല്ലാം പരിശോധിച്ചു നോക്കി, ആ പ്രദേശം വൃത്തിയോടെ സൂക്ഷിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അവിടെയുള്ള തദ്ദേശ ഭരണ സ്ഥാപനത്തിന് മറ്റൊട്ടേറെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ സമയമുണ്ടായിട്ടുണ്ട്. ഇക്കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല എന്നതുകൊണ്ടാണ് ഈ അവസ്ഥ വന്നത്. ഓരോ പ്രധാനിയോട് അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ച മറുപടിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം വെച്ച് ഇത് പറയുകയാണ്. അപ്പോൾ ഹരിത കേരള മിഷൻ ഉണ്ടായതുകൊണ്ട് മാത്രം അതിൻ്റെ ഭാഗമായി എല്ലാവരെയും തെരിയപ്പെടുത്താനുള്ള ശ്രമം നടന്നതിൻ്റെ ഭാഗമായി മാത്രം കാര്യങ്ങളെല്ലാം നടക്കണമെന്നില്ല. നമ്മുടെ കൂട്ടത്തിൽ ചിലര് കേൾക്കുന്ന കാര്യങ്ങൾ ഒരു ചെവിയിലൂടെ കേൾക്കുമ്പോൾ മറു ചെവിയിലൂടെ അതേസമയം തന്നെ വിട്ടുകളയുന്നുണ്ട്. അത് പിന്നെ തന്നിൽ അവശേഷിക്കുന്നില്ല എന്ന നിലയിൽ എത്തിപ്പെടുന്നവരുണ്ട്. ഇതുകൊണ്ടാണ് ദൗർഭാഗ്യകരമായി ഈ അവസ്ഥ തുടരുന്നത്. ഉറവിട മാലിന്യ സംസ്കരണം എന്നൊക്കെ ഇടക്കിടക്ക് പറഞ്ഞുകൊണ്ടിരിക്കാറുണ്ടല്ലോ. ഇപ്പൊ വലിയ പട്ടണങ്ങളിലെ ഹോട്ടലുകളിൽ നിന്ന് ചാക്ക് കെട്ടിൽ മാലിന്യങ്ങൾ, എവിടെയാണോ അവിടെ മാലിന്യം പൊതുവായി ഇടുന്നത് അവിടെ കൊണ്ടുപോയി ഇടുക, എന്ത് നടപടിയെടുക്കാൻ കഴിഞ്ഞു? നടപടിയെടുക്കേണ്ടവര് എന്തുകൊണ്ട് കാണുന്നില്ല എന്നല്ലേ ആളുകൾ ചോദിക്കുന്നത്, നാട്ടുകാർ ചോദിക്കുന്നു. അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ നല്ല രീതിയിൽ തദ്ദേശ ഭരണ സ്ഥാപന തലത്തിൽ ഉണർന്നുള്ള പ്രവർത്തനം ആവശ്യമുണ്ട്. കാരണം നമ്മുടെ സമൂഹത്തിന്റെ പൊതുവായ ആരോഗ്യത്തെയാണ് അത് പ്രതികൂലമായി ബാധിക്കുന്നത്.
വലിയ നേട്ടം നിലനിൽക്കുന്ന ഒരു നാടായതുകൊണ്ട് ചെറിയ ചെറിയ പോറലുകളൊന്നും ചിലപ്പോൾ നമ്മൾ അത്ര ഗൗരവമായി കണക്കാക്കണമെന്നില്ല. പക്ഷേ അത് വലിയ പോറലായി കണക്കാക്കണം. അത് ആവർത്തിക്കാതിരിക്കാനുള്ള ശക്തമായ നടപടി വേണം. ഇത്തരം കാര്യങ്ങളിൽ ഏറ്റവും കരുത്തുറ്റ ഒരു പ്രസ്ഥാനം എന്ന നിലക്ക് കുടുംബശ്രീക്ക് നിർവഹിക്കാൻ കഴിയുന്ന പങ്ക് എത്രമാത്രം നിർവഹിക്കാനായി എന്ന ഒരു ആത്മപരിശോധനയിലേക്കും നാം കടക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് തോന്നുന്നത്. നാം ഒരു അഴിമതിരഹിത കേരളം സൃഷ്ടിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ആശയ പദ്ധതിയിലൂടെ 150,000-ലേറെ ഗുണഭോക്താക്കൾക്കാണ് കുടുംബശ്രീ താങ്ങും തണലുമായി മാറിയിട്ടുള്ളത്. നമ്മുടെ സമൂഹത്തിൻ്റെ ഒട്ടേറെ പ്രശ്നങ്ങളിൽ ശരിയായ രീതിയിൽ കുടുംബശ്രീ കടപെടാൻ കഴിയുന്നു എന്നതും മാതൃകാപരമായ കാര്യമാണ്. ഇതില് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഒരു വർഷം പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. ഈ ഘട്ടത്തിൽ നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് പൊതുവെ വലിയ തോതിൽ സുരക്ഷയൊരുക്കാൻ കഴിഞ്ഞുവെന്നത് തന്നെയാണ് നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്ന കാര്യം. ഇതിന് നിയമസുരക്ഷ മാത്രമല്ല, സാമൂഹിക സാമ്പത്തിക സുരക്ഷയും ഉൾപ്പെടുന്നുണ്ട്. ഇപ്പോൾ പൊതു ഇടങ്ങൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ പ്രാപ്യമാവണം. വീടിനകത്തായാലും പുറത്തായാലും സ്ത്രീ സുരക്ഷിതയാണെന്ന സന്ദേശം പൊതുവെ ഉയരണം. ഇത്തരമൊരു കാഴ്ചപ്പാടോടെയുള്ള ഒട്ടേറെ പദ്ധതികളാണ് നമ്മുടെ സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടുള്ളത്. അതിലെടുത്തു പറയത്തക്കതാണ് നഗരങ്ങളിൽ നടപ്പാക്കുന്ന പിങ്ക് കൺട്രോൾ സംവിധാനം. ഇതോടൊപ്പം പലതരത്തിലുള്ള ആവശ്യങ്ങൾക്ക് നഗരങ്ങളിലേക്ക് പോകേണ്ടി വരുന്ന സ്ത്രീകളുണ്ട്. ഒരു രാത്രി നഗരത്തിൽ കഴിയേണ്ടി വരികയാണെങ്കിൽ സുരക്ഷിതമായ സ്ഥലം വേണം. അപ്പോൾ നഗരങ്ങളിൽ സ്ത്രീകൾക്ക് സുരക്ഷിതമായി താമസിക്കാൻ കഴിയുന്ന സ്ത്രീകൾ മാത്രമായുള്ള ലോഡ്ജ് നിർമ്മിക്കാനാകുമോ എന്നത് സർക്കാർ പരിശോധിച്ചു വരികയാണ്. അതേപോലെ തന്നെ ശാരീരിക അതിക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ശാരീരിക അതിക്രമങ്ങളെ പ്രതിരോധിക്കാൻ ആവശ്യമായ പരിശീലന പരിപാടിയും സ്ത്രീകൾക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സാമ്പത്തിക സുരക്ഷയുടെ ഭാഗമായി തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കലാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ അതിന് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കേണ്ടതായിട്ടുണ്ട്. ഇതിനുള്ള ശ്രമങ്ങളും
സർക്കാർ ആരംഭിച്ചിട്ടുണ്ട്. വിവിധ തരത്തിൽ പുതിയ വ്യവസായ സംരംഭങ്ങൾ, മറ്റ് നടപടികൾ, ഇതിലൂടെ തൊഴിലവസരം ഉറപ്പുവരുത്താനാണ് ശ്രമിക്കുന്നത്. അതോടൊപ്പം പ്രാദേശികമായി വിപണന സാധ്യതയുള്ള കാര്യങ്ങൾ, ഉൽപ്പാദിപ്പിക്കുന്ന സംരംഭങ്ങൾ തുടങ്ങുന്നതിലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾക്ക് മുൻകൈയെടുക്കാൻ തന്നെയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. സ്ത്രീകളുടെ യാത്രകളുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ പ്രശ്നം ഉയർന്നു വരുന്നത് പട്ടണങ്ങളിലും മറ്റും മതിയായ ടോയ്ലറ്റ് സൗകര്യങ്ങളില്ല എന്നുള്ളതാണ്. ടോയ്ലറ്റ് സൗകര്യമടക്കമുള്ള മറ്റ് സൗകര്യങ്ങളാകെ ഇത്തരം കേന്ദ്രങ്ങളിൽ ഒരുക്കുന്നതിനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. നല്ല രീതിയിൽ വൃത്തിയാക്കി സൂക്ഷിക്കുന്നതിന് പ്രത്യേക ചുമതലക്കാരും അത്തരം കേന്ദ്രങ്ങളിൽ ഉണ്ടാവുകയും ചെയ്യും. ഇപ്പൊ സ്ത്രീ ശാക്തീകരണത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് ലക്ഷക്കണക്കിന് സാധാരണക്കാരും ദരിദ്രരുമായ സ്ത്രീകളുടെ ജീവിതം പ്രകാശപൂരിതമാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഈ സാമ്പത്തിക വർഷം കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി 161 കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത്. ഇതിനു പുറമെ നമ്മുടെ ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യമുണ്ട്. ആ തുകയും കൂടി ചേരുമ്പോൾ കുടുംബശ്രീക്ക് 250 കോടി രൂപയിലധികം ലഭ്യമാണ്. ഇപ്പൊ നിങ്ങൾ തുടങ്ങിവെച്ചതും തുടങ്ങാൻ ഉദ്ദേശിച്ചതുമായ എല്ലാ പ്രവർത്തനങ്ങൾക്കും സർക്കാരിൻ്റെ പിന്തുണയുണ്ടാവും, സർക്കാർ കുടുംബശ്രീയോടൊപ്പം ഉണ്ടാകും എന്നറിയിച്ചുകൊണ്ട് മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ ഈ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദ്യം. കുടുംബശ്രീയുടെ സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി സംസാരിക്കുകയായിരുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്.